ഹലോ ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ 143 ഞാൻ നിങ്ങളുടെ ആകത്താണ്. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഡീമൺ കിങ് ടാഞ്ചിറോയിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോന് കാണുന്നതിന് മുമ്പേ ഇതിൽ കുറേ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്കയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലുള്ള സീൻസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് സ്പോയിലേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ആവശ്യമല്ല, നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ലെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യുക ഈ ഒരു വീഡിയോ. നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഡീമൺ കിങ് ടാഞ്ചിറോ എങ്ങനെയാവും, ടാഞ്ചിറോ ഡീമൺ കിങ് ആയിട്ട് മാറുന്നതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഉറപ്പായിട്ട് സ്പോയിലേഴ്സ് കാണും, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. സോ യാ, നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആണ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ്, ഓരോ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെയാണ് എനിക്ക് ഓരോ മോട്ടിവേഷൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് ഹഷിരി ആയിരുന്നും കൂടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഹഷിരി ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ കൂടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്കയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ, മൂന്ന് ചാപ്റ്ററായിട്ടാണ്, ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. സോ ഇതിൽ സ്പോയിലേഴ്സ് ഉറപ്പായിട്ടും കാണാം. ആ ഒരു പേരിൽ തന്നെ ഡീമൺ കിങ് ടാഞ്ചിറോ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉറപ്പായിട്ട് സ്പോയിലറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മൂസാനെ കാട്ടിലും ഇരട്ടി പവറുള്ള ഒരു ഡീമൺ എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ടാഞ്ചിറോയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോറി നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ടാഞ്ചിറോയും മൂസാനും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ സ്വാഭാവികമായിട്ടും വില്ലനും ഹീറോയും തമ്മിൽ ഫൈറ്റ് നടക്കുമല്ലോ, അതേ രീതിയിൽ ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാഞ്ചിറോയുടെ ഭാഗത്താണ് അഡ്വാൻറ്റേജ് കൂടുതൽ. കാരണം ടാഞ്ചിറോ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, ആ ഒരു സൺ ബ്രീത്തിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല കുറേ അഷീരിയസിൻ്റെ സപ്പോർട്ടും ബാക്കിലുണ്ട്, അതുകൊണ്ട് ടാഞ്ചിറോയ്ക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. മൂസാൻ അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം കുറേ വർഷമായിട്ട് ജീവിക്കുന്നു, നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഡീമണാണ്. അതുമാത്രമല്ല ഡീമൺസിൻ്റെ ഏറ്റവും ലോഡ്, ഡീമൺ ലോഡായിട്ടാണ് നമ്മുടെ മൂസാൻ നിൽക്കുന്നത്. എന്നാലും നമ്മുടെ ടാഞ്ചിറോ എന്താ മൂസാനെ ഡിഫീറ്റ് ചെയ്യാണ്. പക്ഷേ ഡിഫീറ്റ് ആ ഒരു മൂസാൻ മരിക്കുന്നതിന് മുൻപ് എന്തോ ഒരു ബേബി രൂപത്തിലിങ്ങനെ മാറുകയാണ്. അങ്ങനത്തെ ഒരു വലിയൊരു ബേബിയുടെ രൂപത്തിലിങ്ങനെ മാറുകയാണ്. എന്നിട്ട് നമ്മുടെ ടാഞ്ചിറോനെ അബ്സോർബ് ചെയ്യുകയാണ് നമ്മുടെ മൂസാൻ. പക്ഷേ അബ്സോർബ് ചെയ്ത് നമ്മുടെ എന്താ മൂസാനും ഇങ്ങനെ ഇല്ലാതാവുന്ന നേരത്ത്, നമ്മുടെ ടാഞ്ചിറോയും ഇങ്ങനെ വാനിഷ് ആയിക്കൊണ്ടിരുന്ന നേരത്ത് മൂസാൻ ഒരു പ്ലാൻ തോന്നിയാണ്, നമുക്ക് എൻ്റെ മൂസാൻ്റെ എയിമും കാര്യങ്ങളൊക്കെ ടാഞ്ചിറോയ്ക്ക് കൊടുക്കാം. കാരണം ഈ മൂസാൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഡീമൺസ് ഇല്ലാതാവാൻ പാടില്ല, ഇനിയും ഡീമൺസ് ഉണ്ടാവണം. ഒരിക്കലും ഡീമൺസിനൊരു എന്താ ഡിസ്ട്രോയ് എന്ന് പറഞ്ഞ രീതിയിൽ അവസ്ഥ വരരുത്. അതുകൊണ്ട് നമ്മുടെ എന്താ മൂസാനാണെങ്കിൽ മൂസാൻ്റെ ബ്ലഡ് സെൽസും എല്ലാം എന്താ ബ്ലഡും നമ്മുടെ ടാഞ്ചിറോയുടെ ദേഹത്താക്കിയാണ്. ലിറ്ററലി ടാഞ്ചിറോനെ ഒരു എന്താ ഗോഡ്, ഒരു ഡീമൺ ലോഡ് തന്നെ ആക്കി മാറ്റിയാണ് നമ്മുടെ മൂസാൻ. പക്ഷേ എന്തുകൊണ്ട് മൂസാൻ നമ്മുടെ ടാഞ്ചിറോനെ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ടാഞ്ചിറോ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്. അതുമാത്രമല്ല എന്താ നമ്മുടെ ഡീമൺസിനും സൺ ബ്രീത്തിങ്ങിനും ഒരിക്കലും ചേരത്തില്ല. കാരണം ഏറ്റവും പവർഫുൾ ബ്രീത്തിങ് എന്നെന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് എപ്പോഴും സൺ ബ്രീത്തിങ് തന്നെയായിരിക്കും. അപ്പോൾ സൺ ബ്രീത്തിങ് യൂസറായിട്ടുള്ള ടാഞ്ചിറോനെ ഡീമണാക്കി മാറ്റിയാൽ അത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഡീമൺ തന്നെയാകും. അതുകൊണ്ടാണ് നമ്മുടെ മൂസാൻ എന്താ ബെസിലായിട്ട് നമ്മുടെ ടാഞ്ചിറോനെ ചൂസ് ചെയ്തത്. ഇത്രയും നമ്മുടെ മൂസാൻ ടാഞ്ചിറോനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ, ആ ഒരു മൈൻഡ് കൺട്രോൾ എന്ന രീതിയിൽ നമ്മുടെ ടാഞ്ചിറോ എടുത്ത് മൂസാൻ പറയുകയാണ്, നീ എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും ഹഷിരാസിനെയും എല്ലാം ഇല്ലാതാക്കണം, എന്നിട്ട് ഈ ലോകത്തിൽ ഫുള്ള് ഡീമൺസിനെ കൊണ്ട് നിറയ്ക്കണമെന്ന ഒരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ടാഞ്ചിറോനെ മൂസാൻ. അപ്പോൾ അതിനുശേഷം എന്താ നമ്മുടെ മൂസാനാണെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് വാനിഷ് ആയി പോയാണ്. നമ്മുടെ ടാഞ്ചിറോ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാം എന്താ ഒരു നമ്മുടെ ഗീവ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ വാട്ടർ ബ്രീത്തിങ് സ്റ്റൈലിൻ്റെ ഹഷിര പുള്ളിക്കാരനൊക്കെ ചേർന്നിട്ട് നമ്മുടെ ടാഞ്ചിറോനെ എണീപ്പിക്കാൻ നോക്കിയാണ്. അപ്പോൾ അവർക്കൊന്നും ആ ഒരു നേരത്തെ അറിയില്ലായിരുന്നു നമ്മുടെ ടാഞ്ചിറോ ആ ഒരു ഡീമണായ കാര്യം. പെട്ടെന്ന് നമ്മുടെ ടാഞ്ചിറോ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആ ഒരു കണ്ണ് കാണാൻ തന്നെ ഡീമൺസിൻ്റെ കണ്ണ് കണക്കിനിരുന്നു. എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. പെട്ടെന്ന് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ നേരത്തെ മൂസാനോട് നടന്നൊരു ഫൈറ്റിൽ നമ്മുടെ ടാഞ്ചിറോ ഒരു കൈ പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു കൈ റീജനറേറ്റ് ചെയ്ത് നമ്മുടെ ടാഞ്ചിറോ. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയാണ്, ഇവ എങ്ങനെയാ ഡീമണായ, നമ്മുടെ ടാഞ്ചിറോ എങ്ങനെയാ ഡീമണായ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ്. പെട്ടെന്ന് എന്താ ആ ഒരു നമ്മുടെ ടാഞ്ചിറോ ആണെങ്കിൽ എന്ത് ഗിയുവിനെയും അവിടുത്തെ ഉള്ള ഹഷിരാസിൻ്റെ ഇവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് ലിറ്ററലി അവരടിച്ച് റൊട്ടിയാക്കി വിട്ടു നമ്മുടെ ടാഞ്ചിറോ. അത്രയ്ക്കും ടാഞ്ചിറോയ്ക്ക് ആ ഒരു നേരത്ത് ഭയങ്കര എന്താ വളരെ പവർഫുൾ ആയിട്ടൊരു ഡീമണായിട്ട് തന്നെയാണ് ടാഞ്ചിറോ അവർ നേരത്തെ നിന്നത്. ആര് ടാഞ്ചിറോ ഒരു ഫ്രണ്ടിൽ വന്നാലും അവർക്ക് മർഡർ തന്നെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിന്നത്. നമ്മുടെ ലിറ്ററലി നമ്മുടെ ഈനോസൊക്കെ എല്ലാം വന്നാലും നമ്മുടെ ടാഞ്ചിറോ എന്താ അവനെ ആ ഒരു കൺട്രോളിലല്ല ടാഞ്ചിറോ. ലിറ്ററലി ആര് ഫ്രണ്ട്സായാലും ശരി ആരായാലും ശരി ടാഞ്ചിറോ അവർ നേരത്തെ അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു എന്താ തൻ്റെ സ്വന്തം ബോഡി പോലും സ്വന്തം കൺട്രോളിലല്ലാത്ത രീതിയിലാണ് നമ്മുടെ
ടാഞ്ചിറോ അവർ നേരത്തെ പെരുമാറിയത്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ്, ഓക്കെ ഇത്രയും തന്നെയല്ലോ ഇത്, പിന്നെ എന്തിനാണ് ടാഞ്ചിറോനെ ഈ എന്താ ഡീമൺ കിങ് ടാഞ്ചിറോ എന്ന് വിളിക്കണമെന്ന് പലവരും ചോദിക്കും. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ സൺ ബ്രീത്തിങ് യൂസറാണ്, ഒരു ലിറ്ററലി ഒരു ഹഷിരയ്ക്ക് മേൾഡ് പവർഫുള്ളാണ് നമ്മുടെ ടാഞ്ചിറോ. ആ ഒരു ലെവലിൽ അവസാനത്തെ മാങ്കയൊക്കെ അത്രയും പവർഫുള്ളാവും. പിന്നെ അതുമാത്രമല്ല, അവർ ഇപ്പോൾ ഒരു ഡീമണും കൂടെ മാറിയിരിക്കുകയാണ്. പ്ലസ് ആ ഒരു ഫൈറ്റ് നടക്കുന്നത് വെയിലത്ത് വെച്ചിട്ടാണ്, ലിറ്ററലി പകൽ സമയത്ത് വെച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഡീമൺസിൻ്റെ മെയിൻ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ സൺലൈറ്റാണ്. പക്ഷേ നമ്മുടെ ടാഞ്ചിറോയ്ക്ക് സൺലൈറ്റ് ഏക്കത്തേ ഇല്ല, അതാണ് ഇതിലെ മെയിൻ ഒരു പ്ലോട്ടെന്ന് പറയുന്നത്. സൺലൈറ്റ് ടാഞ്ചിറോനെ ഒന്നും ചെയ്യില്ല, ബാക്കിയുള്ള ഡീമൺസിനെ ഉറപ്പായിട്ട് സൺലൈറ്റ് ഏക്കും, ആ ഒരു വാനിഷായി പോവും. പക്ഷേ ടാഞ്ചിറോ ഡീമണായ സമയത്ത് ടാഞ്ചിറോയ്ക്ക് സൺലൈറ്റ് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പിന്നെ ആ ഒരു നേരത്താണ് നമ്മുടെ നെസുക്കോ വന്നിട്ട് നമ്മുടെ ടാഞ്ചിറോനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അവിടെയാണ് ഒരു വ്യത്യാസം, നമ്മൾ മിക്ക സീരീസിലെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളെന്താ നെസുക്കോ ഡീമണും നമ്മുടെ ടാഞ്ചിറോ ഹ്യൂമനും ആയ രീതിയിൽ കണ്ടുകയാണ്. പക്ഷേ ഇതിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്, ലിറ്ററലി നമ്മളെന്താ ടാഞ്ചിറോ ഡീമണും നെസുക്കോ ഹ്യൂമനുമാണ്. പക്ഷേ നമ്മളെന്താ നെസുക്കോ നമ്മുടെ ടാഞ്ചിറോനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മളെന്താ ടാഞ്ചിറോ കുറച്ച് കൺട്രോൾഡ് ആവുന്നത്. അപ്പോൾ നമ്മളെന്താ വാട്ടർ ബ്രീത്തിങ് ഹഷിരയായ നമ്മുടെ ഗിയുവിന് കാര്യങ്ങൾ മനസ്സിലായി. എന്ന് വെച്ചാൽ ഇപ്പോഴും അവൻ്റെ ദേഹത്ത് മനുഷ്യത്വം ഉണ്ട്, അവൻ അവൻ്റെ ഇന്നർ സെൽഫിൽ തന്നെ ഡീമണുമായിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും കൺട്രോളിലാക്കണം, അത് നെസുക്കോയ്ക്ക് പറ്റൂ എന്ന് നമ്മുടെ ഗിയു പറയുകയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ടാഞ്ചിറോ എന്താ ചെറിയ രീതിയിൽ നമ്മുടെ നെസുക്കോനെ ഹേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഒരു നേരത്തെ നമ്മുടെ ടാഞ്ചിറോ ഷേപ്പ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യും, ലിറ്ററലി ഒരു ഡീമണെ പോലെയൊക്കെ ആവും. ദേഹത്ത് നിന്ന് ടെൻഡിക്കൽസ് ഒക്കെ വന്ന് ഒരു ലിറ്ററലി ഒരു ഡീമൺ നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഹോറിഫൈ ആയിട്ടുള്ള ലുക്ക് വരും. ലിറ്ററലി നമ്മുടെ ടാഞ്ചിറോയുടെ സ്വഭാവം അറിയാം, ഒരു പാവപ്പെട്ട പയ്യനാണ്. പക്ഷേ ഈ ഒരു സീനിൽ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും പേടിക്കും, കാരണം അത്രയ്ക്ക് എന്ന രീതിയിലൊരു ഒരു വല്ലാത്ത രൂപമൊക്കെ ഇങ്ങനെ മൂസാനെക്കാട്ടിലും വെറൈറ്റി രൂപമൊക്കെ എടുക്കും. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിൽ നിന്ന് ഈ മറ്റേ ഈ പറയുന്ന പോലെ ഇൻസെക്ട്സിൻ്റെ ആ ഒരു കൈയും കാലും പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ടാഞ്ചിറോ നിൽക്കുന്നത്. അതുമാത്രം നല്ല ഓവർ പവറാണ്, സണ്ണിന് പോലും ഏക്കത്തില്ല നമ്മുടെ എന്താ ടാഞ്ചിറോയ്ക്ക്. അത് സൺലൈറ്റ് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, പിന്നെ എങ്ങനെ നമ്മുടെ ടാഞ്ചിറോനെ പഴയ പോലെ ആക്കി എന്ന് ചോദിച്ചാൽ, ആ ഒരു നേരം നമ്മുടെ കനാവ് വരും. ആ ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു മെഡിസിൻ ഉണ്ട്, അത് നമ്മുടെ ഷിനോബു കൊടുക്കുന്ന മെഡിസിനാണ്. ആ ഒരു മെഡിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഡീമൺസിനെ തിരിച്ച് പഴയ പോലെ മനുഷ്യരാക്കാൻ പറ്റും. പിന്നെ ആ ഒരു മെഡിസിനൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ടാഞ്ചിറോനെ പഴയ പോലെ ആക്കുന്നത് തന്നെ. ഏതായാലും അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി രൂപമായിരുന്നു നമ്മുടെ ടാഞ്ചിറോയുടെ ഒരു ഡീമൺ കിങ് ടാഞ്ചിറോ. ഭയങ്കര ഓവർ പവറാണ് സീരീസിൽ തന്നെ. ഇത് എന്താ ബാക്കിയുള്ള ഡീമൺസിനും ഈവൻ മൂസാന് വരെ സൺലൈറ്റ് പ്രശ്നമാണ്, പക്ഷെ ടാഞ്ചിറോയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ടാഞ്ചിറോ അത്രയ്ക്ക് ഓവർ പവറാണ്, ഇതുവരെ വന്ന ഡീമൺസിൽ ആര് വിചാരിച്ചാലും നമ്മുടെ ടാഞ്ചിറോനെ തോപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ടാഞ്ചിറോനെ ഡീമൺ കിങ് ടാഞ്ചിറോ എന്ന് പറഞ്ഞ ഒരു പേരിൽ തന്നെ ഉണ്ട്. മൂസാനാണ് അവസാനം ഡീമൺ കിങ് ടാഞ്ചിറോ എന്ന് പ്രഖ്യാപിച്ചത് തന്നെ നമ്മുടെ ടാഞ്ചിറോനെ. അപ്പോൾ ലിറ്ററലി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് നമ്മുടെ ഡീമൺ കിങ് ടാഞ്ചിറോ എന്നും. നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ഓറിജിൻ സ്റ്റോറി. പിന്നെ കുറേ സ്പോയിലേഴ്സ് ഞാൻ ഇതിൽ പറഞ്ഞാണ്. ഇനിയും നിങ്ങളുടെ ഫേവറേറ്റ് ഡീമൺ ആയിരുന്നു താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, ഫേവറേറ്റ് അഷീരയും താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. പിന്നെ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആൾ സെറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. ഹാവ് ഫൺ ഗൈസ്. ബൈ.